നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിക്കുമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. നമുക്ക് തിരുവാലി പഞ്ചായത്തിൽ മരണപ്പെട്ട കുട്ടിക്ക് നിപ്പയാണെന്നുള്ളത് സ്ഥിരീകരിച്ച റിപ്പോർട്ട് വന്നതെന്നുള്ളത് നമുക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്, മീൻസ് പ്രസ് റിലീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർന്നിട്ട് അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് ഒരു കൺഫർമേഷൻ വന്നത് ഇപ്പോഴാണ്, മീൻസ് പറഞ്ഞതിന് ശേഷം നമുക്ക്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഏതൊരു മരണം വരുമ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന പോലെ ഉള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയും എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു AES മരണം, പ്രത്യേകിച്ച് മസ്തിഷ്ക ജ്വരം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ ഈ ഒരു പഞ്ചായത്തിൽ ഇതുപോലുള്ള മരണങ്ങളോ അതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് പനിയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറ്റ് എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. അവരുടെ കൂടി എന്തൊക്കെയാണ് ഇവിടെ ഇനി തുടർന്നുള്ള നടപടികൾ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ ക്വാറന്റൈൻ എൻഷുർ ചെയ്യാനായിട്ടും അതുപോലെ മാസ്ക് നിർബന്ധം, അത് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് തന്നെ എല്ലാവരോടും മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലെല്ലാം മീൻസ് നമ്മുടെ ക്രൗഡിങ് കാരണം ആളുകൾ ഒത്തുകൂടുന്നതൊക്കെ ഒഴിവാക്കാനായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെയും ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. സാറിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. നമുക്ക് കുട്ടികൾ നമുക്ക് ഓൾറെഡി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാണ് നമ്മളിത് അറിയുന്നത്. ബാക്ക് ട്രേസിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവരും സഹകരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതിനിപ്പോഴുള്ള നമ്മുടെ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ പറയാനായിട്ട് കഴിയുള്ളൂ. സമ്പർക്ക പട്ടികയിലുള്ള 151 പേരിൽ 3 പേർക്ക് രോഗലക്ഷണമുണ്ട്. പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്തിൽ നാളെ മുതൽ സർവേക്ക് തുടക്കമാകും. ഇന്നു മുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും വിശിഷ്യ തൊട്ടടുത്ത ബ്ലോക്കുകളിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ടീം നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെയും ബന്ധപ്പെട്ട സർവേ നടത്തുന്ന ആളുകളെയും എത്തിക്കുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. പ്രദേശത്ത് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. തിരുവാലി പഞ്ചായത്തിന്റെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7 വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നടപടികളാണ് ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള 151 പേരാണ്. ഈ ഒരു പട്ടികയിൽ ഇനിയും ആളുകൾ ഉൾപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് നേരിടുന്ന ഒരു വെല്ലുവിളി ഈ രോഗത്തിൻ്റെ ഒറിജിൻ കണ്ടെത്തുക എന്നുള്ളതാണ്. വ്യാഴാഴ്ചയാണ് ഈ യുവാവ് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇയാളുടെ കാല് പടം നിറഞ്ഞതിനെ തുടർന്ന് 1-2 വൈദ്യശാലകളിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് പനി ബാധിച്ച് വണ്ടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ആ പനി ഭേദമാകാതെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുവരികയും ഇവിടെ ചികിത്സയിലിരിക്കുകയാണ് തിങ്കളാഴ്ച ഇയാൾ മരണത്തിന് കീഴടങ്ങുന്നത്. അപ്പോൾ വ്യാഴം മുതൽ തിങ്കൾ വരെയുള്ള കുറച്ച് ദിവസം മാത്രമാണ് ഇയാൾ നാട്ടിലായിട്ടുള്ളത്. അപ്പോൾ അതിനു മുൻപ് ആയിരിക്കാം ഈ ഒരു രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. അപ്പോൾ ബംഗളൂരുവിലെ ഇയാളുടെ സഹപാഠികൾ, അതേപോലെ ഒരുമിച്ച് താമസിച്ചിരുന്നവർ, ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നവർ, അങ്ങനെയുള്ള വലിയ ഒരു പട്ടിക കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. നിലവിൽ നാട്ടിലെത്തിയതിന് ശേഷം ഇയാളെ പരിചരിച്ചവരും ഇയാളുമായി അടുത്തിടപഴകിയവരും ആശുപത്രിയിലുള്ളവരൊക്കെയാണ് ഇപ്പോഴത്തെ സമ്പർക്ക പട്ടികയിലുള്ളത്. അതേപോലെ തന്നെ ബംഗളൂരിൽ ഇദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്നവരും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഇനി തിരുവാലി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് പനി സർവേ നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ തന്നെ മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ട് പഞ്ചായത്ത് നിർദ്ദേശം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വീടുകളിലും മുൻപ് 2 മാസം മുൻപ് പാണ്ടിക്കാട് നിപ സ്ഥിരീകരിച്ചപ്പോൾ എടുത്ത നടപടികൾ അതേപോലെ തന്നെ ഇവിടെയും കൊണ്ടുവരികയാണ് അധികൃതർ ചെയ്യുന്നത്. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് കയറിയിറങ്ങി ആർക്കെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും നിലവിൽ നമുക്ക് നിപ്പയെ അതിജീവിച്ചതിൻ്റെ
അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നതിൻ്റെ കൃത്യമായ മുൻ അനുഭവങ്ങളുണ്ട്. അത് പ്രകാരം ഈ ഒരു സാഹചര്യത്തെ നേരിടാം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കൂട്ടൽ. അത് ആത്മവിശ്വാസം നൽകുന്നതാണ്. പക്ഷേ ഇവിടെ ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഈ യുവാവിൻ്റെ രോഗബാധയുടെ ഒറിജിൻ എവിടെയാണ് എന്നുള്ളതാണ്. ബംഗളൂരുവിൽ നിന്നായതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒപ്പം തന്നെ സമ്പർക്ക പട്ടിക വിപുലീകരിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ദിവസങ്ങളിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഈ ഒരു മേഖലയിൽ നടപ്പാക്കണമെന്നതിനെക്കുറിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ആരോഗ്യവകുപ്പിൻ്റെയും മറ്റു വകുപ്പുകളുടെയും കൂടി അഭിപ്രായത്തിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുക. എന്താണെങ്കിലും പാണ്ടിക്കാട് നിപ ബാധ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിച്ചതിൻ്റെ അതേ രീതിയിൽ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ മുതൽ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളും കൂടുതൽ നിർദ്ദേശങ്ങളും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് നടപ്പിൽ വരും എന്നു തന്നെയാണ് അറിയാനാകുന്നത്. മലപ്പുറത്തു നിന്നും സി ബി അനുമോദ്, ന്യൂസ് 18.